August and September they are months full of celebrations and festivities. With Onam being around the corner, everybody is busy with that preparation. So Adondana, let me welcome you all to celebrate Onam with us on your favorite show, Dazzler Eterna, Face of the Week. For a very special episode today, we have with us Devika. Hello Devika. Hello. Welcome to Dazzler Eterna, Face of the Week. Thank you. So endana Devikku parayanullathu about yourself? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു സെൻട്രൽ റിസർച്ചിലെ ഫുഡ് ടെക്നോളജി. ഓക്കെ, പി ജിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ശരി, അപ്പോൾ ഓണമൊക്കെ വരല്ലേ. സോ വാട്ട് ഡസ് ഓണം മീൻ ടു യു? എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാറ്? കുറച്ച് എന്താ എന്തെങ്കിലും പറയുന്നത്? ഞങ്ങൾ കൂടുതലും ഫാമിലി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്, എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാറ്. ഓക്കെ, സോ മോഡലിംഗ്, ഹൗ ഡിഡ് ദാറ്റ് ഇൻട്രസ്റ്റ് കം? ചെറുപ്പം തൊട്ട് ഫോട്ടോസ് എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഡെവലപ്പായി. സോ ഷീ ഈസ് വെരി എക്സൈറ്റഡ് ആൻഡ് സോ ആം ഐ. സോ ലെറ്റ്സ് നോട്ട് ഡിലേ ഇറ്റ് ഫർദർ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സെഗ്മെന്റ്. ദേവിക, മീറ്റ് ഹസൻ. സോ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ്. സോ എന്തൊരു ഔട്ട്ഫിറ്റാണ് കൊടുക്കുന്നത്? ദേവികക്ക് ഇന്നൊരു ടോപ്പും ഒരു പാൻറ്, ഒരു അതിന് മുകളിൽ വരുന്നൊരു ജാക്കറ്റ് ടൈപ്പാണ്. അതൊരു ഓണം ഫീൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ്യൂം കൊടുക്കാം. ഒരു ഓണം തീം ബേസ്ഡാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫുള്ളി ട്രഡീഷണൽ അല്ല, എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ജാക്കറ്റ് അതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. സോ ദേവിക, ഹാവ് യു ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. സോ യു റെഡി ടു ചേഞ്ച്? ഓക്കെ. ദേവിക, ദിസ് ഇസ് രജിഷ. ഹൈ. സോ ഇന്ന് എങ്ങനത്തെ ഒരു ലുക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഇന്ന് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു മേഡപ്പ് ലുക്കൊന്നും വേണ്ട. ഭയങ്കര നല്ല സ്കിൻ ടോണൊക്കെയാണ്. അപ്പോൾ ഭയങ്കര മിനിമൽ മേക്കപ്പിലും ഹെയർ പിന്നെ നല്ല കേളിയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു കുറച്ചൊരു എന്താ പറയുക, ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലേക്കാണ് നോക്കാം. ഓക്കെ, സോ വിൽ സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ദേവിക, ഐ വിൽ സീ യു ആഫ്റ്റർ ദിസ് ഇസ്. ദേവികയുടെ സ്കിൻ ടോൺ ആണെങ്കിൽ കുറച്ചൊരു ഡസ്കി ഫീൽ, ഒരു വാം ബേസ് ആയിട്ടുള്ള സ്കിൻ ടോണാണ്. അപ്പോൾ ആ സ്കിൻ ടോണ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇന്ന് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എടുത്തിരിക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മാർബിൾ ലിക്വിഡ് ഫൗണ്ടേഷൻ്റെ മാർബിൾ MF ഷെയ്ഡാണ്. ഫൗണ്ടേഷൻ്റെ ആപ്ലിക്കേഷൻ ശേഷം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമ്പാക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കോമ്പാക്ടിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹണി SC31 ആണ്. ബേസിക് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഐബ്രോ മേക്കപ്പാണ്. ഐബ്രോ ഇപ്പോൾ ദേവികയുടെ ഐബ്രോ ആണെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഐബ്രോ ആണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഐ മേക്കപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഷെയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ വാം ഷെയ്ഡിലാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഒന്നും മിക്സ് ചെയ്യാതെ പ്ലെയിൻ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. കുറച്ചൊരു ഷിമ്മറിങ് എഫക്റ്റ് ഉള്ള ഒരു ഗോൾഡൻ വാം ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐ എഴുതിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് അങ്ങനെ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടല്ല ഐ എഴുതിരിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ വെച്ച് തന്നെയാണ് ഐ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ലൈറ്റായിട്ട് സ്മഡ് ചെയ്ത് ഒരു ലൈറ്റ് വിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഐ ചെയ്തിരിക്കുന്നത്.
ദേവികയുടെ ഫേസ് കുറച്ച് ചബ്ബി ഫേസ് ആണ്. പക്ഷെ നമ്മളത് ഒരുപാട് കോണ്ടൂർ ചെയ്ത് ഭയങ്കര ലീൻ ആയിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, ഭയങ്കര ലൈറ്റ് കോണ്ടൂർ ആണ് ചെയ്തിരിക്കുന്നത്, പൗഡർ കോണ്ടൂർ ആണ് ചെയ്തിരിക്കുന്നത്. ദേവിക്ക് നമ്മളിന്ന് കൊടുത്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് അട്ടേണ് മാച്ച് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അത് വെച്ചാൽ ഒരുപാട് ബ്രൈറ്റ് അല്ലാത്ത കുറച്ചൊരു പീച്ച് കളറിൽ വരുന്ന കുറച്ച് ക്രീമി ബേസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ദേവിയയ്ക്ക് ഇന്ന് ചെയ്തിരിക്കുന്ന ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റായിട്ട് ഒന്ന് ടൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ദേവികയുടെ ഹെയർ നല്ല കേളി ഹെയർ ആണ്, അപ്പോൾ ആ കേൾസിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഹെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ലൈറ്റായിട്ട് ഒരു യെല്ലോ ഗ്രീൻ ബേസ് ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. Devika, your next step is to accessorize the whole look. So we're going to give you some accessories with this. Devika, you told me first time aning into the look chingena. So how, what are your thoughts look kind of, what are your thoughts on this entire look? I feel so different. Okay. And I'm so happy and excited. Yeah, I'm excited for the photo shoot. So that same excitement, let's move on to the photo shoot. പുള്ളി പ്രിൻറ്റിങ് വരുന്ന മെറ്റീരിയലിൽ കുറച്ച് ചെറിയ ഭാഗങ്ങൾ, ഒരു ടോപ്പിൽ കുറച്ച് ചെറിയ ഭാഗങ്ങൾ ഹാൻഡ് എംബ്രോയിഡറി ഒരു ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാൻ്റായാലും പ്ലെയിൻ ആണ്, അതിൻ്റെ ഓവർ ജാക്കറ്റ്സ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സ്വാച്ചിക്കുന്നതാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മള് ഈ കോസ്റ്റ്യൂം പോലെ തന്നെ ഒരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇൻഡോർ ഷൂട്ടാണ് പ്ലാൻ. സോ ദേവിക, ഐ ആം വെയിറ്റിംഗ് ടു സീ ഹൗ എവരിതിങ് ടേൺസ് ഔട്ട്. ഐ വിൽ സീ യു ആഫ്റ്റർ ദിസ്. ഓൾ ദി ബെസ്റ്റ്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നല്ല മാക്സിമം നമ്മൾ ട്രഡീഷണൽ സപ്പോർട്ടായി കുറച്ച് ഫ്ലവറും അതിനുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ഷൂട്ട് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ദേവികയാണെങ്കിൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
നല്ലൊരു ഔട്ടും കിട്ടിയിട്ടുണ്ട് ഇതിൽ. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ലുക്കായിരുന്നു എനിക്ക് തന്നത്. ഹസനാണ് സ്റ്റൈലിസ്റ്റ്, മേക്കപ്പ് ജിഷയാണ് ചെയ്തത്. ഇതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലത്തെ ഒരു സിമ്പിൾ ഹംബിൾ മേക്കപ്പ്. പിന്നെ മോജൻ ചേട്ടനാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഫോട്ടോഷൂട്ട് എടുക്കാൻ. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കപ്പ ടിവിയോട് താങ്ക്സ്. Send in your latest pictures to kappatvfaceoftheweek@gmail.com and be a part of this lovely makeover show. Because selected contestants will get this amazing opportunity to model for Dazzler Eterna product. So we have come to the end of today's episode. I hope you all enjoyed it. Stay safe and happy Onam.